നമസ്കാരം ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം സുജിത് വൈദ്യൻ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഐറ്റം എന്ന് പറയുന്നത് ബീഫ് കൊണ്ടുള്ള ഷവർമയാണ് ബീഫ് ഷവർമ അതും കനലിൽ ചുട്ടെടുക്കുന്ന ബീഫ് ഷവർമയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ നമ്മളുടെ ബാർബിക്യൂ ഓവനിലാണ് നമ്മൾ ഇന്ന് ഷവർമ ഉണ്ടാക്കുന്നത് അതിനു വേണ്ടിയിട്ട് കനൽ നമ്മൾ കത്തിച്ചിട്ടുണ്ട് അത് നല്ല കത്തി വരുന്നുണ്ട് അത് ഒന്ന് കത്തി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കാര്യം ചെയ്യാം ആദ്യം നമ്മൾ ലെയർ ആക്കി വെച്ചിരിക്കുന്ന ബീഫ് ഉണ്ട് ലെയർ ആക്കി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് അതിലേക്ക് അടുക്കാം ഇത് നമ്മൾ ഇന്നലെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫാണ് മാരിനേഷൻ ഒക്കെ പിടിച്ച് നല്ല സ്റ്റൈൽ ആയിട്ടുണ്ട് ഇതിനെ നമുക്ക് ഇങ്ങനെ കോർത്ത് ഇതിലേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം ഞാനിത് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കേ നിങ്ങളൊരു കാര്യം ചെയ്യും പോയിട്ട് നമ്മൾ ബീഫ് സ്ലൈസ് ചെയ്തതും ഇതിൻ്റെ മസാല ഉണ്ടാക്കിയതും മാരിനേറ്റ് ചെയ്തതൊക്കെ കണ്ടേച്ചോ അപ്പോഴത്തേക്ക് ഇത് സെറ്റ് ചെയ്ത് കഴിയും നമ്മൾ 3 കിലോ ബീഫാണ് വാങ്ങിച്ചത് ഇത്രയും വാങ്ങിച്ചതിന് കാരണം നമ്മുടെ ക്രിക്കറ്റ് ടീം ഇന്നത്തെ എപ്പിസോഡിലും വരുന്നുണ്ട് അതിനെ കൊണ്ടുവന്ന് നല്ലപോലെ ചെറിയ ഏതളുകളായി സ്ലൈസ് ചെയ്തെടുത്ത് അതിനെ വാഷ് ചെയ്തിട്ടാണ് മാരിനേഷൻ തുടങ്ങിയത് മാരിനേഷന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ മസാലയാണ് ചെയ്തത് അതിന് ജാതിക്ക ജാതിപത്രി കാശ്മീരി ചില്ലി കറുകപ്പട്ട ഏലയ്ക്ക ബേലീവ്സ് ഗ്രാമ്പു ഉണങ്ങിയ നാരങ്ങ ഇല്ലെങ്കിൽ നമുക്ക് നാരങ്ങ നീര് ചേർത്താലും മതി വലിയ ജീരകം ചെറിയ ജീരകം തക്കോലം കസ്കസ് കൊത്തമല്ലി ഇത്രയും കൂടെ ചേർത്ത് ചൂടാക്കി പൊടിച്ചിട്ടാണ് മാരിനേഷനുള്ള മസാല ഉണ്ടാക്കിയത് നമുക്ക് മാരിനേഷൻ ചെയ്യാം ആദ്യം ഇഞ്ചി പച്ചമുളകും കൂടെ ചേർത്ത് അരച്ചത് അതിനോട് പപ്പായ അരച്ചത് അതായത് പച്ചപ്പപ്പായ അരച്ചത് ഗാർലിക്ക് ഒനിയൻ പൗഡർ മഞ്ഞപ്പൊടി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഷവർമ മസാല ഇത്രയും കൂടെ ചേർത്ത് അതിനകത്തോട്ട് തൈരും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കിയതിന് ശേഷമാണ് ഉപ്പ് ചേർക്കേണ്ടത് നിങ്ങൾക്ക് ഒനിയൻ പൗഡറും ഗാർലിക് പൗഡറും നിർബന്ധമുള്ളതല്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താൽ മതി ഒനിയൻ പൗഡർ വേണമെന്നില്ല ഗാർലിക് പൗഡറിന് വരെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്താൽ മതി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് അതിനെ ഒരു കുഴമ്പ് വരുവാക്കി ബീഫ് അതിലേക്കിട്ട് മാരിനേറ്റ് ചെയ്ത് ഓവർ നൈറ്റ് വെക്കണം ഓവർ നൈറ്റ് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഇതിന് നല്ല ജ്യൂസി ടെൻഡർ ആയിട്ട് കിട്ടും അതുകൊണ്ട് ഓവർ നൈറ്റ് വെച്ചതിന് ശേഷം പ്രിപ്പയർ ചെയ്യാം അങ്ങനെ നമ്മൾ ബീഫ് എല്ലാം അതിനകത്ത് സെറ്റ് ചെയ്തു അതിൻ്റെ അവസാന പാർട്ട് എന്ന ലെവലിൽ നമുക്ക് ഈ സൈഡിൽ ലോക്ക് ലോക്ക് ഇട്ടില്ലെങ്കിൽ ഈ നിന്ന് കറങ്ങാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് ഇതിനെ മാക്സിമം ടൈറ്റ് ചെയ്യാം ഇത് വെച്ച് നമുക്ക് ഇങ്ങനെ മാക്സിമം അങ്ങ് ടൈറ്റ് ചെയ്തെടുക്കാം അതിനെ ഇനി നമുക്ക് കനലിട്ട് ഇതിനെ കുക്ക് ചെയ്ത് തുടങ്ങാം നമുക്ക് ഈ നെറ്റൂടെ വെച്ച് കൊടുക്കാം ഇത് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇത് വെക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റോൾ ചെയ്യാനുള്ള ബ്രെഡ് ഇല്ലേ അതൊന്ന് ചൂടാക്കാൻ ഈ നെറ്റ് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ് അതിനുവേണ്ടാണ് ഇനി ഇങ്ങനെ ഇത് കറക്കി കൊടുത്തുകൊണ്ടിരിക്കുക നമുക്കത് കറക്കി കറക്കി അതിനെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആക്കി എടുക്കാം നിങ്ങളൊരു കാര്യം ചെയ്യും ഇതിന് വേണ്ട ക്യാബേജും തക്കാളി വേണം അതേപോലെ ഇത് പൊതിയാനുള്ള ബട്ടർ പേപ്പർ വേണം ഇതൊക്കെ റെഡിയാക്കുന്നതെന്ന് കണ്ടേച്ചോ അപ്പോഴത്തേക്ക് ഇത് റെഡിയായിട്ട് വരും നമ്മൾ ഷവർമയ്ക്ക് റോൾ ചെയ്യാൻ വേണ്ടി കുബൂസ് അല്ല എടുക്കുന്നത് ചപ്പാത്തിയാണ് എടുക്കുന്നത് നമ്മൾ ഈ യൂസ് ചെയ്ത ചപ്പാത്തി സാൻവി അത് അശ്വിൻ്റെ അവരുടെ ഫാമിലി ചെയ്യുന്നതല്ലേ അവരുടെ ഫാമിലി ബിസിനസ്സാണ് അശ്വിൻ നമ്മുടെ ക്രിക്കറ്റ് ഗ്രൂപ്പിലുള്ള ഇപ്രാവശ്യം നമ്മുടെ ഷവർമയുടെ റോള് ഈ ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ചു ഇത് ചപ്പാത്തിയും പൂരി അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ അരിമാവും അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം അപ്പോൾ ഈ പ്രദേശത്തുള്ളവർ മാങ്ങാംകുഴിക്ക് അടുത്തുള്ളവർക്ക് അറിയാത്തവരുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ നമ്മുടെ സ്വന്തം പയ്യനല്ലേ ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി ഇത് ചുട്ട്
വേണം റോൾ ഉണ്ടാക്കാൻ നമുക്ക് ഇനി ചൂടാം ഷവർമ നമുക്ക് ഇനി കട്ട് ചെയ്തു തുടങ്ങാം നല്ലപോലെ കുക്ക് ആയിട്ട് ഉണ്ടാവും കപ്പി ഉടുമ്പോഴേക്ക് നൈസ് ആയിട്ട് ഇങ്ങ വരുവാണ് ചെയ്യുന്നത് കട്ട് ചെയ്യുന്ന തോറാനത്തിന്ന് നെയ്യും इन फस्ट कुछ कट्टे इन बाकी कुक वरटे आ समय फस्ट मिक्स रोल कुछ क्याबेज तक चेकू बाकी कंप्लीट मीट नाम ना अरबिक मसाल ना अरोम फील मेयोनेस आदमी पेरटा रोल मुंबई आक्चल मयोनेस अम्म अम्म एक्सपर्ट मयोनेस ना रोल रेडी आई नमक आदमी ते या टेस्ट मुंब नमक बाकीलो आदि सैटे वर्ण दीवन बाकी अंजन बाकी सैटे क्या ഒരെണ്ണം അമ്മയ്ക്ക് കൊടുക്കണം ഒരെണ്ണം എനിക്ക് വേണ്ട ടേസ്റ്റ് ചെയ്യാം മയോണൈസും അറബിക് മസാലയും കൂടെ ഉള്ള ചേരുവയുണ്ടല്ലോ ഒരു അസാധി കോമ്പിനേഷൻ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഓഫ് കോഴ്സ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഇതിന്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഞാൻ ഇതങ്ങ് തീർക്കട്ടെ ഞാൻ കൂടുതൽ പറഞ്ഞു ഇക്കളെ കൊതിപ്പിക്കുന്നില്ല അടുത്ത നമുക്ക് പ്ലേറ്റ് ഷവർമ നോക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള മീറ്റ് വെച്ചിട്ട് പ്ലേറ്റ് ഷവർമ ആക്കാം നമ്മുടെ പ്ലേറ്റ് ഷവർമയുടെ നമുക്ക് സെറ്റ് ചെയ്യാം ആദ്യം മയോണൈസ് ബേസ് കൊടുത്തിട്ട് അതിലേക്കാണ് നമ്മൾ വെജിറ്റബിളും മീറ്റും കൂടെയുള്ള മിക്സ് ചേർക്കുന്നത് അതിലേക്ക് അഗൈൻ മയോണൈസ് कह प्लेट षवर्म तीर्क चपाती चपाती अड़पी माहिया भाषा पर ज्यूसी अल ना तले दूसरे मारनेट बीफ ना टेंडर ना टेंडर अलिंगे इन नमु तीर्तीट का बीफ षवर्म कनल चुटा बीफ षवर्म अब बीफ षवर्म इष्ट विचार इत्र पर या वीडियो इवे एंड वीडियो इष्टे
സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. അടുത്ത എപ്പിസോഡിൽ ഇതേപോലെ ഒരു കിടക്കാശി വീഡിയോ വരണം വരെ ടേസ്റ്റ് ക്രൂസർ സൈനിങ് ഓഫ്.